അയോധ്യയിലെ മുസ്ലിം പള്ളിയുടെ ശിലാസ്ഥാപനം 71-ാം റിപ്പബ്ലിക് ദിനമായ ജനുവരി 26-ന് രാമജന്മഭൂമി കോംപ്ലക്സിന് 20 കിലോമീറ്റർ മാറിയുള്ള ധന്യപൂർ ഗ്രാമത്തിലാണ് പള്ളി സ്ഥാപിക്കുക. 2019 നവംബറിലെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സുന്നി വഖഫ് ബോർഡിന് കൈമാറിയ 5 ഏക്കർ ഭൂമിയിലാണ് നിർമ്മാണം. റിപ്പബ്ലിക് ദിനത്തിൽ അയോധ്യയിൽ പുതിയ മസ്ജിദിന്റെ നിർമ്മാണത്തിന് തുടക്കമാകുന്നത് പ്രതീക്ഷയോടെയാണ് ലോകം കാണുന്നത്. ധന്യപൂർ ഗ്രാമത്തിൽ ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ കീഴിലാണ് നിർമ്മാണം ആരംഭിക്കുക. റിപ്പബ്ലിക് ദിനത്തിൽ വൃക്ഷത്തൈകൾ നട്ടും ദേശീയ പതാക ഉയർത്തിയും നിർമ്മാണത്തിന് തുടക്കം കുറിക്കും. രാമക്ഷേത്രം നിർമ്മിക്കുന്ന സ്ഥലത്തു നിന്ന് 25 കിലോമീറ്റർ അകലെയാണ് ധന്യപൂർ ഗ്രാമം. സർക്കാർ ജനുവരി 26-ന് രാവിലെ 8:30-നാണ് ചടങ്ങ് ആരംഭിക്കുക. പ്രദേശത്തെ നാട്ടുകാരെ സേവിക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനുമാണ് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. ആമസോൺ മഴക്കാടുകൾ, ഓസ്ട്രേലിയ, ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ചെടികൾ ഇവിടെ ആ ദിവസം നട്ടുപിടിപ്പിക്കും. പള്ളിയോട് അനുബന്ധിച്ച് നിർമ്മിക്കുന്ന ആശുപത്രി, മ്യൂസിയം, ലൈബ്രറി, കമ്മ്യൂണിറ്റി കിച്ചൺ, ഇന്തോ ഇസ്ലാമിക് കൾച്ചറൽ റിസർച്ച് സെന്റർ, പബ്ലിക്കേഷൻ ഹൗസ് എന്നിവയുടെ പ്ലാൻ അംഗീകരിക്കാൻ അപേക്ഷ നൽകാനും യോഗം തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായുള്ള മണ്ണ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. 1700 ചതുരശ്ര മീറ്റർ ചുറ്റളവിലാണ് മസ്ജിദ് നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മസ്ജിദ് മാത്രമായാണ് നിർമ്മിക്കുക. നിർമ്മാണത്തിന്റെ ഭാഗമായി ഫൗണ്ടേഷനിലെ 9 ട്രസ്റ്റിമാർ ഞായറാഴ്ച യോഗം ചേർന്നിരുന്നു. വിദേശ സംഭാവന സ്വീകരിക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ ക്ലിയറൻസ് ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കൽ, 26-ാം തീയതിയിലെ കാര്യപരിപാടികൾ എന്നിവയാണ് യോഗം ചർച്ച ചെയ്തത്. കോടതി വിധിക്ക് അനുസൃതമായി പള്ളി പണിയുന്നതിന് സുന്നി വഖഫ് ബോർഡ് 6 മാസം മുൻപാണ് ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് രൂപീകരിച്ചത്. പള്ളിയോടനുബന്ധിച്ച് 300 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി, ദിവസം 2 നേരം സൗജന്യ ഭക്ഷണം വിളമ്പുന്ന സമൂഹ അടുക്കള, ഹിന്ദു മുസ്ലിം സംസ്കൃതി വിവരിക്കുന്ന മ്യൂസിയം, ഇന്ത്യയിലെ ഇസ്ലാമിക സംസ്കാരവും സാഹിത്യവും സംബന്ധിച്ച പഠനത്തിന് ഗവേഷണ സൗകര്യങ്ങളുള്ള ലൈബ്രറി, പുസ്തക പ്രസാധനശാല, ഇവയെല്ലാമാണ് ഇവിടെ ഉയരുക. ധന്യപൂർ ഗ്രാമത്തിൽ സർക്കാർ അനുവദിച്ച 5 ഏക്കർ ഭൂമിയിലാണ് നിർമ്മാണം. പരമ്പരാഗത ശൈലിയിൽ നിന്നും ഭിന്നമായി ആധുനിക രീതിയിലാണ് മസ്ജിദ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വൃത്താകൃതിയിലുള്ള മസ്ജിദിൽ 2 നിലയിലായി 2000 പേർക്ക് നമസ്കരിക്കാൻ സൗകര്യം ഉണ്ടാകും. കാലോചിത രീതിയിലുള്ള 2 മിനാരങ്ങളും ഗ്ലാസ് താഴികക്കുടവും ഉണ്ട്. പൂർണ്ണമായും സൗരോർജം ഉപയോഗിക്കുന്നതിനാൽ 0 എനർജി ആയിരിക്കും. മസ്ജിദിന്റെ സവിശേഷതകൾ ഇവയെല്ലാമാണ്. ആദ്യഘട്ടത്തിൽ മസ്ജിദ് മാത്രമാണ് നിർമ്മിക്കുക. ആശുപത്രിയും മറ്റും 2-ാം ഘട്ടത്തിലാണ്. പോഷകാഹാരക്കുറവ് മൂലം രോഗങ്ങളുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിലുള്ളവർക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ആശുപത്രി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ ആശുപത്രിയോട് ചേർന്ന് നഴ്സിംഗ് പാരാമെഡിക്കൽ കോളേജും നിർമ്മിക്കാൻ ആലോചനയുണ്ട്. 7 ദശകങ്ങൾക്ക് മുൻപ് ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് പള്ളി പണിയാൻ തിരഞ്ഞെടുത്തതെന്ന് സുന്നി വഖഫ് ബോർഡ് രൂപീകരിച്ച ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ സെക്രട്ടറി അത്തർ ഹുസൈൻ പറഞ്ഞു. മുഖ്യ ആർക്കിടെക്ടായ പ്രൊഫസർ SM അക്തറിന്റെ ഡിസൈൻ അനുസരിച്ച് നിർമ്മിക്കാൻ പോകുന്ന പള്ളി, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി, സമൂഹ അടുക്കള, ലൈബ്രറി തുടങ്ങിയവയുടെ ബ്ലൂ പ്രിന്റ് December 19-ന് പുറത്തുവിട്ടു. 300 കിടക്കകളുള്ള ആശുപത്രിയിൽ സൗജന്യ ചികിത്സയായിരിക്കും നൽകുക. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.